ഹലോ, മഞ്ചേരി കുത്തുകല്ല് നല്ല ഫർണിച്ചറുകളൊക്കെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ പോയി. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയിപ്പോൾ നല്ല സാധനങ്ങളും ഉണ്ട്, നല്ല കുറച്ചൊരു പഴയ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് കണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ, ഇങ്ങനെ ഒരു വീഡിയോയിലൊന്നും ഒരിക്കലും അത് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഓരോ വീഡിയോൻ്റെ ക്യാമറൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സംഭവങ്ങൾ ഇതിൽ കാണുന്നത്. അപ്പോൾ ചിലത് നല്ലതായി തോന്നും, ചിലതാണെങ്കിൽ കുറച്ച് പഴകിയതായി തോന്നും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഞാനും ഇവിടെ എത്തി. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട അങ്ങനത്തെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതൊക്കെ പോയിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കുറച്ചുള്ളതെന്ന് വെച്ചാൽ ഒരു ഈ ഐറ്റംസൊക്കെ ഉണ്ട്, പോകാത്ത ഐറ്റംസ്. ഇതൊക്കെ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിലാണ് നമുക്ക് തോന്നിയത്. എന്നാലും എന്താ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിമിൽ കറക്റ്റ് ഒട്ടിച്ച് ചെയ്തിരിക്കണം. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയും, പിന്നെ കുറക്കാനുമില്ല കൂട്ടാനും ഇല്ല. അതാണ് സംഭവം. ഓലിക്ക് ഒരു തോന്നിയൊരു പ്രൈസ് അവിടെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കണേ. പക്ഷേ ചിലത് നല്ലതുണ്ട് കേട്ടോ. ചിലതാണെങ്കിൽ പറ്റിയ കുറച്ചധികം പഴകിയ ഐറ്റംസ് പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ കെടുക്കണമുണ്ട്. എല്ലാ ഐറ്റംസിലും ഉണ്ട്, എന്തായാലും നമ്മളെ ഇഷ്ടം പോലെയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വന്ന സമയത്ത് നല്ല ഫർണിച്ചർ നമുക്ക് പറ്റിയതില്ലെങ്കിൽ പിന്നെ അങ്ങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ എന്താ ഫർണിച്ചർ കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു വലിയൊരു അലമാര, 3 ഡോറിൻ്റെ അലമാര പെട്ടെന്ന് വന്നു. അതിങ്ങനെ അത്യാവശ്യം ഞാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ അങ്ങ് നോക്കി. അത് 12 or 13 റേറ്റ് വരുന്ന അലമാര, എത്ര 6900 ഒരു ഇമ്മ ഒട്ടിച്ച് വെച്ചത്. അപ്പോൾ എത്ര റേറ്റ് വെച്ചപ്പോൾ 6900. കുഴപ്പമൊന്നുമില്ല, അലമാരൊക്കെ നല്ല അടിപൊളി അലമാരയാണ്. ഉൾഭാഗമൊക്കെ എന്താ നല്ല വിശാലതയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഗ്ലാസ്സും ഒക്കെ അടിപൊളി. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ്ട സംഭവം, ഗ്ലാസ്സമ്മ ചെറിയ ഒരു പുള്ളികൾ ഇങ്ങനെ വന്നതുകൊണ്ട് ഒരു ഷോപ്പിൽ ഇങ്ങനെ പോകാത്ത സാധനങ്ങൾ ചെറിയ ഇതായിട്ട് ഡാമേജ് ഉള്ള സംഭവങ്ങളാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് സാധനം ഇട്ടോ, ഉൾഭാഗം കണ്ടില്ല നിങ്ങൾ എന്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു 500 രൂപ എങ്കിലും കയ്യിൽ അഡ്വാൻസ് പിടിച്ച് തന്നോളി. കാരണം ഇത് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അതിങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ പെട്ടെന്നൊരാൾ വന്നിട്ട് അത് നോക്കലും ആ ഇത് മതി എന്ന് പറയലും. അപ്പം അയാൾ പറഞ്ഞു, ഒന്ന് അഡ്വാൻസ് ഫസ്റ്റ് കൊടുക്കണമെങ്കിൽ എന്തായാലും കൊണ്ടുപോയിക്കൊള്ളി പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ പൈസ ഒക്കെ എടുത്തായപ്പോൾ തന്നെ അത് വേടുത്തിട്ട് പൈസ നീട്ടി അപ്പോൾ തന്നെ ആ ഗുഡ്സിൽ വെച്ച് കൊണ്ടുപോയി. അതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ 3000 or 4000 റേറ്റ് വരുന്ന, 4000 തോന്നുന്നുണ്ട് റേറ്റ് വരുന്ന സംഭവമാണ്. ഇതൊക്കെ ഉൾഭാഗം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ നേരം ഉണ്ടല്ലോ. നല്ല സാധനം കണ്ടാൽ അപ്പം തന്നെ വന്ന് കൊണ്ടുപോവുക. എന്തായാലും നല്ല ഫ്രഷ് സാധനം എന്ന് പറയാനില്ല. അതായത് ഇവിടെ കുറച്ച് ഡാമേജ് ഉള്ള സംഭവങ്ങളാണ്. ഇതിമലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടാവും. ഇതിമലൊന്നും ഞാൻ വല്ലാതെ കണ്ടില്ല. അപ്പം ഉള്ള പോലെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു തരും. അല്ലെ പറഞ്ഞാൽ എത്ര പകുതി റേറ്റിനാണ് നമുക്കിത് കിട്ടണത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. 4000 രൂപേൻ്റെ സാധനമാണ്. അപ്പോൾ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിലെല്ലാത്തിനും റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. പിന്നെന്താന്നോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പല സാധനങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ അതിനത് പോയിക്കണം. നല്ല സാധനങ്ങൾ വരുന്നതൊക്കെ ആൾക്കാർ പെട്ടെന്ന് സെലക്ട് ചെയ്ത് എടുക്കലും വാങ്ങലും കൊണ്ടുപോലും എത്ര പെട്ടെന്നാണോ പരിപാടി ചെയ്യണ്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതേനു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല 6900 നമുക്കിത് ഇതിമ റേറ്റ് എഴുതിയിരിക്കണത്. പക്ഷേ അപ്പോത്തിന് എടുത്ത് കൊണ്ടുപോയി. ഇതിപ്പോൾ എത്ര 1280. പിന്നെ നല്ല അടിപൊളി ടേബിളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. പിന്നെ ചെയറുകളുണ്ട്, പുറത്ത് ചെയറും അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെയറ്, സ്റ്റൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെയാണ്. പിന്നെ കുറച്ച് പഴയ മോഡലുള്ള കട്ടിലുകൾ, എന്താ പിന്നെ നമ്മൾ ഓഫീസിലൊക്കെ ഇരിക്കണ അങ്ങനത്തെ ചെയറ്, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തായാലും നല്ലത് വരുമ്പോൾ പെട്ടെന്ന് അത് സെലക്റ്റായി എടുത്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ അങ്ങനെ സ്റ്റോക്കായി നിൽക്കണില്ല. അതുണ്ടല്ലോ ഒരു ഊഞ്ഞാല. ഈ ഊഞ്ഞാല ഇപ്പോൾ എത്ര 1500 അതിൻ്റെ റേറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ടാവും. ഏറ്റവും വില കുറവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ടീപ്പോയിക്കാണ്. നല്ല ടീപ്പോയി, നല്ല കുറച്ച് റേറ്റ് കൂടിയതുകൊണ്ട് പറ്റിയ കുറവുള്ളതുകൊണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ടേബിള്, ഡൈനിങ് ടേബിള്, ഇതിൻ്റെ താഴൊക്കെ ഫുള്ള് സ്റ്റീലാണ്. ഇത് 3750. ഇതൊക്കെ ലാഭമാണ് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല ഒരു പുതിയതിൻ്റെ ലുക്ക് ഉണ്ട്. പിന്നീണ്ട് കുറേ, പിന്നെ ഈ മോഡൽ ചെയറില്ലേ, ഇത് കുറച്ച് പഴകിയ ഐറ്റംസും ഉണ്ട്, കുറച്ച് യൂസ് ചെയ്തിരിക്കണേ തോന്നും കണ്ടാൽ. അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു ഫ്രഷ് മോഡൽ അങ്ങനത്തെ ഉണ്ട്. അത് ചെറിയ ഡാമേജ് ഉള്ളത് കടയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുകയായിരിക്കും. പിന്നെ ഇതുണ്ടല്ലേ 1500 രൂപേൻ്റെ ഒരു ചെയർ, ഇതിപ്പോൾ ഒരു നല്ലൊരു ചെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ഇത് സംഭവം അടിപൊളിയാണ്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് ഇവിടെ. ചില ആളുകൾ ഇവിടെ ഡെയിലി വന്ന് നോക്കുന്നുണ്ട് ഓൽക്ക് പറ്റിയ സാധനം ഉണ്ടോ, നല്ല ഫ്രഷ് സാധനം ഉണ്ടോ നോക്കും. ഓല് പറ്റിയിരിക്കണേ അത് എടുത്ത് അപ്പം തന്നെ പോകും. ഇതുണ്ടല്ലേ റൗണ്ട് ടേബിള്, ഇതിപ്പോൾ നമുക്ക് ഈ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ.
നല്ലത് കുഴപ്പമില്ല, 2700 ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ താഴെയൊക്കെ കണ്ടില്ലേ മരമാണ്, പിന്നെ മേലെ നല്ല അടിപൊളി വൈറ്റ് ഗ്ലാസ്സുമാണ് ഇട്ടിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല കേട്ടോ, 2700. പിന്നെ ഇതാ അതിനേക്കാളും നല്ലൊരു ഇത് ഫ്രഷ് സാധനം കേട്ടോ. ഇതിനിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? 6500. ഇതും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ കിച്ചണിലെ വർക്കേറിൻ്റെ കൂടെയുള്ള കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പിന്നെ ഒരു സ്റ്റീലിൻ്റെ മോഡല്. ഇതിമൊരു ഇങ്ങനെ ഇത് കുറച്ചൊരു യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് സംഭവം അറിയില്ല, താഴെയൊക്കെ സ്റ്റീലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാലും വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ പൊടി പിടിച്ച് കിടക്കണൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഫ്രഷ് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല സാധനമാണ്. നമ്മൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും എന്താ എത്ര പഴകിയ സാധനങ്ങളാണോ എന്നൊക്കെ. പക്ഷേ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരിക, സെലക്ട് ചെയ്യുക, പോവുക. അപ്പം ഞാനിതിങ്ങനെ കണ്ടു വെച്ചപ്പോഴേ ഇത് അത്യാവശ്യം നല്ല സംഭവമാണ് ശരിക്കും. ആ ഒരു ഡോറും കാര്യങ്ങളും സ്ഥലവും അല്ലെങ്കിൽ ഞാനെല്ലാം ചെക്ക് ചെയ്ത് നോക്കി നോക്കിപ്പോത്തിന് ഒരാളിത് വരലും എന്താ നോക്കലും അഡ്വാൻസ് കൊടുക്കലും എത്ര പെട്ടെന്നോ. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയതേ പോലെ നമുക്ക് തോന്നിയത്. പക്ഷേ ഇതുണ്ട് 4000. പക്ഷേ ഇതിനൊക്കെ അത്ര ഒരു ഇത് നല്ല സാധനം തന്നെ. പക്ഷേ ഡബിൾ ഡോറാണ്, മറ്റേത് 3AA. അപ്പോൾ എന്തായാലും എന്താ വന്ന് നോക്കിക്കൂടാ. നല്ലപോലെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്, ഓരോ ടൈമിന് വരും, അപ്പം തന്നെ കൊണ്ടുപോകും അങ്ങനെ തന്നെ. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞ് ഓ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നല്ല അപ്പോത്തിന് അത് അതന്നെ നോക്കിയിരിക്കാൻ നേരമല്ല. അപ്പോൾ അതിന് ആളുകൾ ഇങ്ങനെ വരിക എടുത്ത് പോവുക. കുറേ ആളുകൾ വരുന്നുണ്ട് മഞ്ചേരി കുത്തുകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ചെയറും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ടേബിള് ഒക്കെ ഏതായാലും പകുതി വിലക്കൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡാമേജ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ചില ഇതിനിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചെന്ന ഒരു അൽമാർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഗ്ലാസ് ഇല്ല, ആ ഒരു കണ്ണാടിമ്മലൊരു ചെറിയൊരു പുള്ളികൾ വന്നതുകൊണ്ട് ഓലത് അങ്ങനെ വിറ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഓല് ഗോഡൗണിന് വന്നതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മോഡൽ ചെയറുകളൊക്കെ അതുണ്ട് സിറ്റ് ഔട്ടിലൊക്കെ ഇടാൻ പറ്റിയ. ഇതൊക്കെ നല്ലതുകൊണ്ട് കുറച്ചൊരു പഴകിയ മോഡലും ഉണ്ട് കേട്ടോ. പിന്നെ അതിനുള്ള ചെയറ് ഇതിൻ്റെ ഒക്കെ വില എന്ന് വെച്ചാൽ അത്ര ഒന്നും തോന്നുന്നില്ല, കുഴപ്പമില്ല. പിന്നെ ബെഡും കാര്യങ്ങളും അതുമുണ്ട്. പിന്നെന്താണോ ഓരോരുത്തർക്ക് ലെക്ക് അടിക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇപ്പോൾ ഇത് സംഭവം. അതായത് നല്ല സാധനം വരുമ്പോൾ പെട്ടെന്ന് അവിടെ ആ സമയത്ത് ആരാണുള്ളത് ഓൽക്കാണ്ടെടുക്കുക, അതന്നെ അതിമേലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലൻ്റെ മാറ്റം ഒന്നുമില്ല. അതായത് കറക്റ്റ് വില കൊടുക്കുക, അഡ്വാൻസ് കൊടുക്കുക, പെട്ടെന്ന് അത് വണ്ടിയിൽ നമ്മളെ സ്ഥലം പറഞ്ഞു കൊടുക്കുക, ഓല ഗുഡ്സിൽ അവിടെ എത്തിച്ചേരും. അപ്പോൾ ഈ ഫർണിച്ചർ കാണാൻ പോണവരും വാങ്ങാൻ പോണവരും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കയ്യിലൊരു അഡ്വാൻസ് അത്യാവശ്യമുള്ളത് പിടിച്ചോളി, ഒരു 500 രൂപ എങ്കിലും പിടിച്ചോളി. കാരണം ചിലപ്പോൾ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരേ സമയത്ത് ആളുകൾ സെലക്ട് പെട്ടെന്ന് ചെയ്യും. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് പോവും. ഇതാ 500 ആ ഒരു ടേബിളിൻ്റെ വില കേട്ടോ. പിന്നെ എന്താ ഇതുപോലെ തന്നെ അലമാര അപ്പുറത്തൊക്കെ ഉണ്ട് ഇങ്ങനെ സൈഡാക്കി വെച്ചേക്കണം, അത് കച്ചവടമായതാണെന്ന് പറഞ്ഞു. എത്ര പെട്ടെന്നാണോ. പിന്നെയെന്ന് വെച്ചാൽ ലാഭമാണ്, നല്ല 12, 13, 14 റേറ്റ് വരുന്നേ അലമാരകൾ. 6900 പറഞ്ഞാൽ നമുക്ക് തന്നെ ലാഭമല്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു സംഭവം തന്നെയാണിത്, ഒരു ലക്കിയാണിത്. ഓരോരുത്തർക്കും നല്ല സാധനം കിട്ടും അങ്ങനെ തന്നെ. പിന്നെ ഇനി വന്ന് നോക്കിയാലോ കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെ കണ്ട സാധനം ആവില്ല നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ മിഞ്ഞാന്നൊരു വീഡിയോ കണ്ട അതിലൊരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ടൈപ്പിലുള്ളൊരു ടീപ്പോയും കാര്യങ്ങളും ഒരു കളർഫുള്ളായി അതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നലെ നോക്കിയപ്പോൾ കണ്ടില്ല. അതായത് എന്താ ഓരോ സമയത്ത് ഓരോന്നിങ്ങനെ വരികയാണ്. എന്തായാലും റേറ്റ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്ര വലിയ റേറ്റ് ഒന്നും പറയാൻ മാത്രം ഒന്നുമില്ല. പിന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും അതൊക്കെ നമ്മൾ നോക്കി ഉറപ്പാക്കുക, ഗ്യാരണ്ടി ഇല്ല, അതൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോവുക, പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തിരിച്ചെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അത്രയല്ലേ വില കൊടുക്കണുള്ളൂ, അതിനനുസരിച്ച് നമ്മൾ സാധനം കൊണ്ടുപോവുക. എന്നാലും അത്യാവശ്യം നമുക്ക് നോക്കിയെടുക്കാൻ തന്നെ അറിയില്ലോ നല്ല സാധനങ്ങൾ. പക്ഷേ എന്താണോ നമ്മൾ കൂടുതൽ ടൈം എടുത്ത് നോക്കി ഓരോന്ന് എടുക്കുമ്പോഴത്തിന് ആൺകുട്ടികൾ വന്നിട്ട് അത് പെട്ടെന്ന് എടുത്താണ് പോകും, അതുണ്ടാണിത്. അപ്പം എന്നോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കാൻ പറ്റില്ല, പെട്ടെന്ന് നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് അഡ്വാൻസ് കൊടുക്കുക, അതന്നെ പരിപാടി, വേറൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നാണ് പോണേ പോലെ നമുക്ക് തോന്നും. ഇന്നലെ എത്ര പെട്ടെന്നാണോ അലമാര വരലും നോക്കലും കൊണ്ടുപോകും. നമ്മളതിന് മുമ്പ് അതിൻ്റെ ഡോറൊക്കെ തുറന്ന് നോക്കി, പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങളല്ലോ, ഒന്നും കൂടെയൊക്കെ അതിൻ്റെ ചുറ്റുഭാഗം ഒക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. നമ്മൾ കുറച്ച് സൗകര്യമൊക്കെ ഉള്ളതാകുമ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ട് നമുക്ക് നോക്കും. അപ്പോൾ ആണുങ്ങൾ വന്ന് ഓല നോക്കി പെട്ടെന്ന് നോക്കലും സെലക്ട് ചെയ്യലും ഒക്കെ കൊണ്ടുപോലും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോരുന്നോല് കാണാൻ വരികയാണെങ്കിലും ഇനി വണ്ടിയില്ല, ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വരികയാണെങ്കിലും വണ്ടിയില്ല, കുറച്ച് പൈസ അഡ്വാൻസ് മുൻകൂട്ടി കയ്യിൽ പിടിച്ചോളൂ. ഗൂഗിൾ പേ ഒന്നും അല്ലാത്തത് പിടിച്ചോളിട്ടോ. മറ്റേന്താണോ പെട്ടെന്ന് കൊടുക്കണേ, പെട്ടെന്ന് കൊടുത്ത് നല്ല സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്താലേ കിട്ടുള്ളൂ. കാരണം നമ്മളോട് അഡ്വാൻസ് ഫസ്റ്റ് ആരെ കൊടുക്കണം ഓൽക്ക് കിട്ടും, അപ്പോൾ അതിന് മൂപ്പർ കൊടുക്കൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്കത് മിസ്സായത്.
പിന്നെ നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ ചില ക്യാമറയിൽ കാണുമ്പോൾ എത്ര ഒരു പഴകിയ സാധനങ്ങൾ പുതിയതിൻ്റെ പോലെയൊക്കെ തോന്നുട്ടോ. പക്ഷേ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം പുതിയതും ഉണ്ട് ഇവിടെ പഴയതും ഉണ്ട്. പുതിയ സാധനം വരുന്ന ചെറിയൊരു ഡാമേജും കാര്യങ്ങളും ഉണ്ടായിട്ടാണ്, പഴയത് പറഞ്ഞാൽ കുറച്ച് യൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എന്താ ഓഫീസിലിരിക്കുന്ന ചെയറൊക്കെ ഇല്ലേ, അങ്ങനത്തതൊക്കെ ഉണ്ട്. അത് കുറച്ച് പഴകിയ പൊടി പിടിച്ച ഐറ്റംസ് കുറച്ച് അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. അതെനിക്ക് കുറച്ചൊരു യൂസ് ചെയ്ത് നല്ല യൂസ് ചെയ്തേ പോലെ തോന്നിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പുതിയതും ഉണ്ട്, എന്തായാലും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളും ഒക്കെ എല്ലാത്തിമ്മിൽ ഒട്ടിച്ച് വെച്ചിരിക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ റേറ്റ് ഉണ്ട്. വേ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, അഡ്വാൻസ് കൊടുക്കുക. ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും മഞ്ചേരി കുത്തുകൽ എന്ന സ്ഥലത്താണ്, ചെറിയൊരു ഇടവഴി കണ്ട് കയറണട്ടോ ആ ഒരു റൂട്ടിന്. അവിടെ തന്നെയാണ്, അവിടെ ഇഷ്ടംപോലെ ഫർണിച്ചർ വരണേ, അതേപോലെ പുറത്ത് കുറേ എടുക്കണേ, ആൾക്കാർ വന്ന് സെലക്ട് ചെയ്യണേ, കൊണ്ടുപോകണം, ഇത് തന്നെ പരിപാടി. അപ്പോൾ ഓലെ ഷോപ്പത്ത് ഞാൻ ചോദിച്ചു ആ ഒരു സെയിം സാധനം ഇനി കിട്ടുമോ എന്ന് വെച്ചാൽ ആ സെയിം സാധനം ഇനി കിട്ടൂല. ഇനി എന്താണ് മോഡൽ വരുന്നത് അതാണ് ഉണ്ടാകുക. അതിനിപ്പോൾ ഏത് വരും എത്ര വരും ഒന്നുമില്ല, ഓരോ സമയത്ത് ഓരോ നല്ല ചിലപ്പം വരും, പെട്ടെന്ന് പോവും, അല്ലെങ്കിൽ ഇവിടെയുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഇനിയും വരും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ഒരു സാധനങ്ങൾ വരുന്നേ കാണാൻ വല്ല സ്റ്റാറ്റസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും ഉണ്ടാ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഏയ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ഇവിടെ സാധനം വരിക, ആളുകൾ ഇഷ്ടപ്പെടുക, അത് പെട്ടെന്ന് അഡ്വാൻസ് തരിക, കൊണ്ടുപോവുക, അതന്നെയുള്ള പരിപാടി, അല്ലാതെ ഒരു പരസ്യത്തിന് ഒന്നും ഞങ്ങൾ നിൽക്കണില്ല. കാരണം ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് സാധനം ഇഷ്ടംപോലെ വരും, വരണു അതേപോലെ പോകണു, അതാണ് ബിസിനസ്, വേറെ ഒന്നുമില്ല. ഗോഡൗണിന് സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉള്ളത് വരിക, പെട്ടെന്ന് ആളുകൾ പകുതി വിലക്ക് കൊണ്ടുപോവുക. പിന്നെ കസാരയും കാര്യങ്ങളും അങ്ങനത്തെ ചെയറ് ഐറ്റംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ പുറത്തുതന്നെ വെച്ചിരിക്കുന്നത്, കുട്ടികൾക്കുള്ളത്, സ്കൂൾക്കുള്ളത്, അങ്ങനെ പറ്റിയതൊക്കെ ഉള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു എൽ കെ ജി കുട്ടികൾക്ക് ഇരിക്കുന്ന ചെയറുകളുണ്ട്, അതൊക്കെ അവിടെ പുറത്ത് ഞാൻ ഇഷ്ടംപോലെ കണ്ടു. അതൊന്നും കുഴപ്പമില്ല തോന്നിട്ട്, അതൊക്കെ പുതിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ പുതിയ ഐറ്റംസ് സാധനങ്ങളൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത്. പിന്നെയും കുറച്ചും കൂടി ഒരു പഴകിയ ഐറ്റംസ് അതിനേക്കാളും കുറച്ച് ലോ റേറ്റിൽ, ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അത്ഭുതപ്പെടാം, ടീപ്പോയികൾക്കൊക്കെ പറ്റിയ വില കുറവാട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ എന്താ കുറേ വീഡിയോസൊന്നും ഞാൻ ആ ഭാഗത്തേക്കൊന്നും എടുത്തിട്ടില്ല. അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുന്ന ടീപ്പോയികൾ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഒരു തട്ടി കൊട്ടുന്നുണ്ട്, എന്തായാലും അത് എന്താ ഒന്ന് തുടച്ച് നന്നാക്കിയാൽ നല്ല വൃത്തിയാണ്, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ സാധാ ഫർണിച്ചർ ഷോപ്പിൽ പോയി നിൽക്കണേ പോലെ നമ്മൾ കുറേ ഇങ്ങനെ അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ നമ്മൾ വിചാരിച്ച സാധനം പെട്ടെന്ന് പോകട്ടാം. അപ്പോൾ അതിനെ നിൽക്കണ്ട, എന്തായാലും ഇങ്ങോട്ട് വരണോളി വന്നോളി, എന്തായാലും ഒന്ന് ഉറപ്പിച്ച് നിന്നോളൂ. നല്ല സാധനം കണ്ട് ഇഷ്ടപ്പെട്ട വേണ്ട എടുത്തു പോവുക, അത് തന്നെ വേറെ ഒന്നും അതിമൊരിതില്ല, കാരണം അല്ലെങ്കിൽ നമുക്ക് മിസ്സാവും. എന്തായാലും കുറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉള്ള സാധനങ്ങളൊക്കെ അല്ല, അതൊക്കെ പകുതി വിലക്ക് കിട്ടുന്ന നമുക്കിനാണ് ലാഭം. അപ്പോൾ പിന്നെ നമുക്ക് അതിമ്മലൊന്ന് ആലോചിച്ച് നിൽക്കാല്ലേ, പെട്ടെന്ന് പോവുക, എടുക്കുക, വരിക. എന്തായാലും എന്താ നമുക്ക് ഷോപ്പിൽ വന്നു കണ്ടു, പക്ഷെ ഇന്നലെ കണ്ട സാധനങ്ങളും അന്ന് വീഡിയോയിൽ കണ്ട സാധനങ്ങളും ഒന്നും വിടില്ല, ഒക്കെ പോയിക്കണം. ബാക്കി കുറച്ച് ഒരു പഴകിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ബാക്കി പുതിയത് ഇങ്ങനത്തെ ഐറ്റംസ് വരണേ വരണത്, പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളി. പിന്നെ കുറഞ്ഞ രീതിയിലൊക്കെ എന്താ അധികം പൈസ ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഫർണിച്ചർ കിട്ടണമെങ്കിൽ കാര്യമാണല്ലോ, അങ്ങനെ വീട് എടുക്കണോൽക്കും അങ്ങനത്തെക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ ഓൾക്ക് ഉപകാരപ്പെട്ടോട്ടെ. ഓൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ നല്ല ലക്കി സാധനങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓൽക്ക് കുറഞ്ഞ റേറ്റിന് കൊണ്ടുപോകാമല്ലോ. പിന്നെ കാണാൻ വരുന്നവരാണെങ്കിലും വാങ്ങാൻ വരുന്നവരാണെങ്കിലും അഡ്വാൻസ് കൈ പിടിച്ച് വലിട്ടാ, കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം പെട്ടെന്ന് ആൺകുട്ടികൾ കൊണ്ടുപോകും. അപ്പം നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊള്ളിട്ടാ, ഓൾക്കൊക്കെ ഉപകാരപ്പെടട്ടെ. പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ നല്ല അടിപൊളി ഫർണിച്ചറൊക്കെ ഉപയോഗിച്ച് വീട് നല്ല മൊഞ്ചാക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതിയല്ലോ. എന്നാൽ ശരി മക്കളെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മൾ കണ്ട അനുഭവമാണ്, നേരിട്ട് കണ്ട അനുഭവമാണ് അവിടെ പങ്കുവെച്ചത്. മാത്രമല്ല നമുക്ക് പറ്റിയ ചെറിയൊരു അമളിയും കൂടിയും ഇവിടെ ഞാൻ പങ്കുവെച്ചു, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ വിടാൻ കാരണം. പിന്നെ നമ്മൾ ഫ്രണ്ട്സുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടോ എന്നാൽ പിന്നെ തിരിഞ്ഞും മറിഞ്ഞ് നിൽക്കണ്ടട്ടോ, പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്തുള്ളി, സാധനം കൊണ്ടുപോയിക്കോളി. കാരണം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്ര തന്നെ, ബാക്കിയുള്ളവർക്ക് കിട്ടും.